ആക്ടർ ബാല അമൃത സുരേഷ് യേശു നമ്മൾ വിചാരിച്ചിടത്തൊന്നും നിൽക്കുന്ന ലക്ഷണമില്ല ആ കൊച്ചിൻ്റെ കാര്യമാണ് ഭയങ്കര കഷ്ടം ഇപ്പോൾ അവരുടെ ഒരു പേഴ്സണൽ അസിസ്റ്റൻറ്റോ അല്ലെങ്കിൽ അവരുടെ ഒരു വീഡിയോ എഡിറ്ററോ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഗേൾ കുക്കു എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് സോ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവരെ വളരെ ഇമോഷണലായിട്ട് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത് അവരെ എല്ലാം തന്നെ പറയുന്നുണ്ട് ഈ പറയുന്നതെല്ലാം തന്നെ നമുക്ക് അമൃതയുടെ ആ ഒരൊറ്റ എക്സ്പ്ലനേഷനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അത് ഓൾറെഡി നമുക്ക് മനസ്സിലായ കാര്യമാണ് ഒരു പെണ്ണിൻ്റെ ഏതൊരു പെണ്ണിൻ്റെ ഭാര്യ ആവട്ടെ ഏത് പെണ്ണാവട്ടെ അവളുടെ ബെഡ്റൂമിൽ ക്യാമറ വെച്ച് ആ അവളുടെ ദൃശ്യങ്ങൾ പകർത്തി എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ക്രിമിനൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ആ ഒരൊറ്റ കാര്യം മതി നമുക്ക് ആ ആളെ പിടിച്ച് അകത്തിടാനായിട്ട് അത് എന്തുമായിക്കോട്ടെ അതൊക്കെ ശരിക്കും അതുപോലെ പല കാര്യങ്ങളും ആ കുട്ടി പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ മറ്റുള്ള സ്ത്രീകളുമായിട്ടുള്ള കമ്പാരിസൺ അല്ലെങ്കിൽ അവരുടെ അവരുടെ ഒരു ഭാര്യയുടെ മുന്നിൽ കുറേ കാര്യങ്ങൾ ആ കുക്കുൻ്റെ ആ ഒരു വീഡിയോ എടുത്ത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് വീണ്ടും ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ട് കാര്യമില്ല അതെല്ലാം തന്നെ നമുക്ക് കുറച്ചൊക്കെ സൈക്കോളജി അറിയാവുന്ന ഒരാൾക്കും കുറച്ചൊക്കെ ലീഗൽ പോയിൻറ്സ് അറിയാവുന്ന ഒരാൾക്കും തന്നെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് ഇതിനു മുന്നേ തന്നെ അമൃത സുരേഷ് ഈ ഇഷ്യൂ വന്ന് നമ്മൾ വീഡിയോയ്ക്ക് മുന്നേ പറയുന്നതിന് മുന്നേയും ഈ അവരുടെ മകൾ വന്ന് വീഡിയോ ചെയ്യുന്നതിന് മുന്നേ തന്നെ ബാലയുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളായിരുന്നു പിന്നെ ബാലയുടെ രണ്ടാമത്തൊരു ലീഗൽ എന്താ ഒരു കല്യാണം കഴിച്ച കല്യാണം കഴിച്ചു കഴിച്ചില്ല എന്നൊക്കെ പറയുന്ന എലിസബത്ത് എന്ന് പറയുന്ന അവരുടെയും സംസാരം പിന്നെ ബാല ഒരു ലാസ്റ്റ് വീഡിയോയിൽ ഒരു കുട്ടിയെ വിളിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട് നമ്മളെ ഇവിടെ എന്തിനോ പഠിക്കുകയാണെന്ന് പറയണ്ടത് സി എക്കോ എന്തോ പഠിക്കുകയാണോ സി എക്കോ പഠിക്കും പക്ഷെ ആ കുട്ടി പോലും പേടിച്ച് നിന്നാണ് വന്ന് സംസാരിക്കുന്നത് സോ ബാല ഒരു എന്താ പറയണ്ടേ ഒരു നാട്ടാമ്മ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത് നമുക്ക് ബാലയെ പേഴ്സണലായിട്ട് അറിയത്തില്ല പക്ഷേ അമൃത സുരേഷ് പറയുന്ന ഇഷ്യൂസൊക്കെ കറക്റ്റായിരിക്കും എന്നുള്ളത് നമുക്കറിയാം കാരണം എനിക്ക് അങ്ങനെയുള്ള ആളുകളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നവരുണ്ട് ഉണ്ട് ഈ സൊസൈറ്റിയിൽ ഇപ്പോഴും ഉണ്ട് ഇന്നത്തെ കാലമല്ല അന്നത്തെ കാലം ഇന്നത്തെ കാലത്ത് പെമ്പിള്ളേർ പ്രതികരിക്കും എത്ര പ്രതികരിച്ചാലും ഇന്നത്തെ കാലത്ത് അബദ്ധം പറ്റുന്ന പെൺപിള്ളേരുണ്ട് എന്താ പറയുക നമ്മൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ പേരൻസ് നമുക്ക് ഇട്ടു തരുന്ന കുറേ കാര്യങ്ങളുണ്ട് ഞാൻ അതിനെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പേരൻസ് നമ്മൾ നമ്മളെ ഒന്ന് വളർന്ന് തല പൊക്കി വരുമ്പോൾ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ആകുമ്പോൾ മുതലേ നമ്മൾ ടീനേജിലോട്ട് എത്തുമ്പോൾ മുതലേ നമ്മുടെ മനസ്സിൽ ഇട്ടുതരുന്ന നമ്മുടെ ബ്രെയിനിൽ ഇട്ടുതരുന്ന കുറേ കാര്യങ്ങളുണ്ട് അയ്യോ പെണ്ണാണ് ഒതുങ്ങി നടക്കണം പെണ്ണാണ് ആൾക്കാർ വല്ലോം പറയും പെണ്ണാണ് ഒച്ചയ്ക്ക് പാട്ട് പാടാൻ പാടില്ല പെൺ പിള്ളരിങ്ങനെ ചെയ്യാൻ പാടില്ല പെൺ അങ്ങനെ നടക്കാം ഇവിടെയാണ് പറ്റുന്നത് മൊത്തം നമുക്ക് അയ്യോ ആൾ ൾക്കാര്ന്തു പറയും നമ്മൾ സഹിച്ചേക്കാം അങ്ങനെ സഹിച്ച് സഹിച്ച് ജന്മങ്ങൾ പാസ പാഴാക്കി എത്രയോ പേരുണ്ടെന്നറിയാമോ ഇ ഇനിയെങ്കിലും അങ്ങനെ ചെയ്യരുത് ഞാൻ പറയുന്ന അമൃതയൊക്കെ ഇത് ഇതിനു മുന്നേ തന്നെ മീഡിയയുടെ മുന്നിൽ അവർക്കൊരു മീഡിയ എന്നൊരു സോഴ്സ് ഉണ്ട് പബ്ലിക്കിനോട് സംസാരിക്കാൻ അപ്പോൾ അതിന് മുന്നേ തന്നെ പറയണമായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇത്ര വഷളാഗത്തില്ലായിരുന്നായിരിക്കാം എന്നെനിക്ക് തോന്നി ഇപ്പം ആ കുക്കു എന്ന് പറഞ്ഞ ആ ഗേൾ ചെയ്ത വീഡിയോനകത്ത് ആ കുട്ടി ഒരു ഏകദേശം ഒരു നയൻ ടൈംസിന് മേളിൽ പറയുന്നുണ്ട് എനിക്കോ എലിസബത്തിനോ എൻ്റെ ചേച്ചിമാർക്ക് അതായത് അമൃതാ സുരേഷും അമൃത സുരേഷിൻ്റെ അനിയത്തിയായിരിക്കും ആ ബിരാമി അവർക്കോ കൊച്ചിനോ എന്ത് സംഭവിച്ചാലും ബാലയാണ് അതിനകത്ത് ഉത്തരവാദി ഉത്തരവാദി എന്ന് ഒമ്പത് പ്രാവശ്യം പറയണം ഒമ്പതോ അതിൽ കൂടുതലോ പ്രാവശ്യം പറയണം എന്നുണ്ടെങ്കിൽ എന്തുമാത്രം അവരുടെ ഉള്ളിൽ ഇയാളോട് ഒരു പേടിയുണ്ടായിരിക്കും അല്ല ഇയാൾ എന്തെങ്കിലും ചെയ്യുമെന്ന് ഉറപ്പായിട്ട് അവർക്കറിയാമായിരിക്കും ഇവർ തമ്മിൽ ശരിക്കും ഇത്രയ്ക്കും പ്രവഞ്ച് എന്തിനാണ് എന്ന് നമുക്കറിയില്ല നമുക്കറിയില്ല എന്ന് വെച്ചാൽ നമുക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ വേണ്ട എന്നുണ്ടെങ്കിൽ വിട്ട് കളഞ്ഞാൽ പിന്നെ വിട്ട് കളഞ്ഞേക്കണം വീണ്ടും അതിൻ്റെ പുറകെ അമൃത വേണ്ടാന്ന് വെച്ചു വേണ്ടാന്ന് വെച്ചു അങ്ങനെ തന്നെ വിട്ട് കളഞ്ഞിട്ട് പോകുന്നു വെച്ച് അവരൊന്ന് ഹാപ്പി ആയിട്ടിരിക്കുന്ന കാണുമ്പോഴും അവരൊന്ന് ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന വീഡിയോ കാണുമ്പോഴും ബാലയ്ക്ക് ഇത്രയ്ക്ക് റോഷം കൊള്ളേണ്ട ആവശ്യമില്ല ബാലയ്ക്ക് ബാലയുടെ ലൈഫ് നോക്കി പോകാം ബാലയ്ക്ക് ഇഷ്ടം പോലെ കാശുണ്ടെന്നാണ് പറയുന്നത് ഉണ്ടെങ്കിൽ അത് നോക്കി ഹാപ്പി ആയിട്ട് ജീവിച്ചൂടെ ഈ എന്നെ അമൃത സുരേഷിൻ്റെ പുറകെ പോകുന്നത് എന്തിനാണ് അപ്പോൾ എന്തിനാണ് അത്രയ്ക്കൊരു റിവഞ്ച് അവർ സന്തോഷിക്കാൻ പാടില്ല അവർ സന്തോഷിക്കുന്നത് കാണാൻ പറ്റുന്നില്ലേ മകളാണ് 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 മകളാണെന്ന് പല വീഡിയോസിലും ഇതിന് മുന്നേ തന്നെ സ്ട്രെസ്സ് ചെയ്ത് പറയുമ്പോഴേ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇല്ലാത്ത ഒരു കാര്യമാണ് ഈ പറഞ്ഞു പറഞ്ഞ് പഞ്ചപാണ്ഡവറില് ആ ഒരാളാണ് കർണൻ എന്ന് പറഞ്ഞു പറഞ്ഞ് 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 പറഞ്ഞിരിക്കുമ്പോൾ ആ കർണൻ്റെ കാര്യം നമുക്ക് പണ്ടത്തെ കഥയില്ലേ എന്ന് പറഞ്ഞ് 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 ആക്കിയ പോലാണിത് ഇത് എന്താ പറയുക അതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേരൻസിനോടും ഉടുപ്പൻ പിള്ളേരോടും പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ കൂടെ ജീവിക്കാൻ പോകുന്ന വ്യക്തി ആരാണെന്ന് അറിയുക ആരാണെന്ന് അറിയാതെ പോയി പെടരുത് പിന്നെ ഒന്ന് പെട്ട് കഴിഞ്ഞാൽ ആ ആൾക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഇപ്പോൾ ഒരു എക്സ് എന്ന് പറഞ്ഞ ഒരാളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് നല്ലോണം കുറേ അനുഭവങ്ങളുണ്ട് ഒന്ന് പെട്ട് കഴിഞ്ഞാൽ ആ എക്സിന് വീണ്ടും ഒരു ചാൻസ് കൊടുക്കാതിരിക്കുക കൂടെ ജീവിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ഓരോ എക്സാമ്പിൾ ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ കൗണ്ട് ഡൗൺ വയ്ക്കുക വൺ ടു ത്രീ ഫോർ എത്രയാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുക അഞ്ച് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം ആ കൗണ്ട് ഡൗൺ എല്ലാം റെഡ് ഫ്ലാഗ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കം ഔട്ട് ഫ്രം ദ റിലേഷൻഷിപ്പ് അത്രയുള്ളൂ ഓപ്പണായിട്ട് പറഞ്ഞേക്കുക നേരിട്ട് പറഞ്ഞാൽ അടി കിട്ടുന്നുണ്ടെങ്കിൽ വെളിയിൽ വരിക ഫോണുണ്ട് മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ ഇമെയിൽ അയക്കുക അല്ലെങ്കിൽ പോലീസിൻ്റെ ഹെൽപ്പ് തേടുക അല്ല പേരൻസിൻ്റെ പേരൻസിൻ്റെ ഹെൽപ്പ് ചെയ്യുക പേരൻസ് ഇന്നത്തെ കാലത്ത് ഹെൽപ്പ് ചെയ്തേ പറ്റുള്ളൂ നിങ്ങൾ കോടികൾക്ക് മുടക്കി നിങ്ങൾ സമ്പാദിച്ച പൈസകളെല്ലാം മുടക്കി ഒരു പെണ്ണിനെ കല്യാണം കേൾപ്പിച്ച് വിടേണ്ട ആവശ്യമില്ല ആ പൈസ നിങ്ങൾ ആ പെണ് ഫ്യൂച്ചറിന് വേണ്ടി ചേർത്ത് വയ്ക്കൂ കുറേ നാട്ടുകാർക്ക് വിളിച്ച് കുറേ ഡെക്കറേഷൻ കാണിച്ച് കുറേ വലിയ ആഡംബര കല്യാണ സാരി കാണിച്ച് കുറേ ഫുഡുണ്ടാക്കി കൊടുത്തിട്ട് വാട്ട് ഇസ് എ യൂസ് ആ പൈസ ആ മകളുടെ തന്നെ ഫ്യൂ ഫ്യൂച്ചറിന് വേണ്ടി മാറ്റി വയ്ക്കും സിമ്പിൾ മാരേജൊക്കെയാണ് ഇന്നത്തെ കാലത്ത് നല്ലത് കുറേ അത്യാവശ്യമുള്ള രണ്ട് കുറച്ച് നമ്മളുടെ ഫസ്റ്റ് റിലേഷീവ്സിനെ മാത്രം വിളിച്ചിട്ടുള്ള കല്യാണം പോരെ ആ പൈസ ആ കുട്ടിയുടെ ഭാവിക്ക് വേണ്ടി മാറ്റിവെക്കും അല്ലാതെ പിന്നെ നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഇനി വീണ്ടും ഇനിയും പെൺപിള്ളേർ ക്യൂ ആണെന്ന് പറയുന്നു ബാലയുടെ കൂടെ ജീവിക്കാനായിട്ട് ഒരാളുടെ ഹിസ്റ്ററിയും ഒരാളുടെ സ്റ്റോറിയും ഇങ്ങനെയാണ് എന്ന് കേട്ട് കഴിഞ്ഞാൽ എവിഡൻറ്റോടെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ആ ആളിൻ്റെ അടുത്ത് പോയി ജീവിക്കാതിരിക്കുക ഒറ്റയ്ക്ക് ജീവിക്കാൻ എന്താണ് ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല സന്തോഷമായിട്ട് ജീവിച്ചാൽ പോരെ സമാധാനമായിട്ട് ജീവിച്ചാൽ പോരെ അതിനെക്കുറിച്ച് ചിന്തിക്കുക ഒരു ഒരു കമ്പാനിയൻ വേണം അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് വേണം അല്ലെങ്കിൽ ഒരു ആണിൻ്റെ തുണ വേണം അതൊക്കെ മുഴിച്ചിട്ടാണ് ആണിൻ്റെ തുണയൊന്നും വേണ്ട ഇന്നത്തെ കാലത്ത് നമുക്ക് സ്വന്തമായിട്ട് ജോലിയുണ്ടോ നമുക്ക് സ്വന്തമായിട്ട് വരുമാനമുണ്ടോ നമുക്കൊരു സംസാരിക്കാൻ കുറച്ച് ആൾക്കാരുണ്ടോ നമുക്ക് നമ്മൾക്ക് ഇൻട്രാക്ട് ചെയ്യാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കംഫർട്ടബിളായിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ അത്രയൊക്കെ പതി ഈ ഹസ്ബൻഡുമായിട്ട് ഉണ്ടാ പറ്റുന്നില്ല ചേർന്ന് പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അത് അല്ല നമുക്ക് എന്താ പറയണ്ടേ കൺവീനിയൻ്റ് ആയിട്ട് ടോക്ക് ചെയ്യാൻ പറ്റുന്നില്ല ബോർ അടിക്കാതെ ഇറിറ്റേറ്റ് ആകാതെ കുറച്ച് നേരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കട്ട് ദ റിലേഷൻഷിപ്പ് എന്തിനാണ് അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആവശ്യമില്ല നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ നമ്മളെന്ന വ്യക്തിയെ നമ്മൾക്കുള്ള ബോഡിയെ നമ്മൾക്ക് ആ സിറ്റീസ് നമ്മളെ എങ്ങനെയാണോ അക്സെപ്റ്റ് ചെയ്യുന്നത് അതായത് നമ്മളുടെ ബോഡി ഇങ്ങനെ ആയിരിക്കാം വേറൊരാളുടെ പോലെ ആയിരിക്കത്തില്ല നമ്മളുടെ സംസാരം ഇങ്ങനെ ആയിരിക്കാം വേറൊരാളുടെ പോലെ ആയിരിക്കത്തില്ല അയാളുടെ ഇമാജിനറി വേൾഡിലുള്ള ഒരു ഇതിനെ പോലെ ആയിരിക്കത്തില്ല അങ്ങനെ നമ്മളെന്ന വ്യക്തിയെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ കൂടെ അയാളുടെ കൂടെ കുറച്ച് പഴകി നോക്കുക സംസാരിച്ച് നോക്കുക പഴകി നോക്കുകയെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ബെഡ്റൂം റിലേഷൻഷിപ്പ് ഒന്നും അല്ല കേട്ടോ അതും പറ്റുവാണെങ്കിൽ ദാറ്റ് വിൽ ബി ബെറ്റർ ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഓക്കെ അതിലും തെറ്റൊന്നുമില്ല നിങ്ങൾ കുറച്ച് നാൾ എന്താ നോക്കുക എങ്ങനെയാണ് ഡേറ്റിംഗ് എന്ന് പറയും സംസാ പറ്റുന്നുണ്ടെങ്കിൽ ഫർദർ പ്രൊസീഡ് ചെയ്താൽ മതി എന്തിനാണ് ആവശ്യമില്ലാത്ത വയ്യാ വലി തല വെച്ചിട്ട് ഇതുപോലെ പിന്നെ ആ കുട്ടി കല്യാണം കഴിച്ചാൽ പതിനെട്ട് വയസ്സിലാണ് റേപ്പ് റേപ്പ് ചെയ്തു എന്നൊക്കെ പറയുന്നു ഇതൊക്കെ ഇത് വേറൊരു കാര്യം അറിയാമോ ചില ആണുങ്ങൾക്ക് അവർ റേപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെന്തോ വലിയ ആണാണ് അവരുടെ ആണത്തം അവിടെ ആണ് കാണിക്കുന്നത് എന്നുള്ള ഒരു വിശ്വാസം നിറയെ പേരുടെ ഇടയിലും ഉണ്ട് നിറയെ എനിക്ക് നിറയെ അറിയാം അങ്ങനെ നീ ഒരാളാണോടാ കല്യാണം കഴിച്ചിട്ട് പത്ത് മുപ്പത് ദിവസമായി ഇതുവരെ നിനക്ക് അവളുമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലേ എന്ന് പറഞ്ഞ് ഒരു ഒരു ഹാഫ് ബോട്ടിൽ റമ്മും കൊടുത്ത് ആ ഒന്നും അറിയാത്തില്ലാത്ത കൊച്ചു പെണ്ണിൻ്റെ ബെഡ്റൂമിലോട്ട് കയറ്റി വിട്ട ചരിത്രം എനിക്കറിയാം എന്നിട്ട് റേപ്പ് ചെയ്തു അടുത്ത മാസം തന്നെ പ്രഗ്നൻറ്റ് പിന്നെ പിന്നെ ഒരു വർഷം മാരേജ് ആനിവേഴ്സറി കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ കൊട്ടിക്ക് മൂന്ന് മാസം പിന്നെ ഒരു പെണ്ണായതുകൊണ്ട് കുട്ടിയോടുള്ള അറ്റാച്ച്മെൻറ്റ് നമുക്ക് ആ കുട്ടിയാണ് നമ്മുടെ ലൈഫെന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് ഒത്തിരി ഒത്തിരി എത്രയോ എത്രയോ പേരെ എനിക്കറിയാം ആറും ഏഴും മാസമൊക്കെ ഒന്നിച്ച് ജീവിച്ചിട്ട് ഒരേ വീട്ടിലെ ഹസ്ബൻഡും വൈഫും അങ്ങനെ ഒക്കെ ജീവിച്ചിട്ട് ആ പെണ്ണിൻ്റെ അടുത്തൊന്നും ചെല്ലാതെ വേറെ മുറി കിടന്നിട്ട് എന്താ പറയണ്ടേ അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇതുപോലെ വൾകാരിട്ടി ചെയ്യുന്നവർ വൾഗാരിറ്റി കുടിച്ചിട്ട് വന്നിട്ട് പിന്നെ വൾഗറായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്തൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലാത്ത പോലെ കേസസൊക്കെ നമ്മൾ കേ ഇരുന്ന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പണമുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാം ചെയ്യാം എന്നുള്ള ആ ഒരു ആ ഒരു ആ ഒരു ആ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ അതൊക്കെ ഇന്ന് മാറി കേട്ടോ അതൊക്കെ പോ അതൊക്കെ പണ്ടായിരുന്നു പണമുണ്ടെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ളതൊക്കെ പോട്ട തരങ്ങള് തന്നെയാണ് പണമുണ്ടെങ്കിലല്ല നമുക്ക് ബുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അലേർട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളെ ആരെന്ത് ചെയ്യാനാണ് ഇന്നത്തെ കാലത്ത് ക്യാമറ ഉണ്ട് മീഡിയ ഉണ്ട് എന്തെല്ലാമുണ്ട് ഓൺ ദ സ്പോട്ട് ഓടി വരാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിലും നമുക്ക് തന്നെ ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ബി അലേർട്ട് ആവശ്യമില്ലാതെ ഓരോന്നും ചെയ്യാതിരിക്കുക ആവശ്യമില്ലാതെ ഒരു ഒരു റിലേഷൻഷിപ്പിൽ പോകുമ്പോഴും ജസ്റ്റ് തിങ്ക് ടു ത്രീ ടൈംസ് പിന്നെ ഒരാളെ ലൈഫിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറക്കി വിട്ടേക്കുക തിരിച്ചൊരു ചാൻസ് കൊടുക്കരുത് ഇതുപോലത്തെ റീസൺസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കുക്കു എന്ന് പറഞ്ഞ ആ ഗേൾ ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞ പോലത്തെ റീസൺസ് ആണ് നടന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ തിരിച്ച് ഒരു ചാൻസ് കൊടുക്കരുത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അതിലും വേദം നിങ്ങൾ വല്ല എനിക്ക് എങ്ങനെ പറയണ്ടേ വല്ല എനിക്കിതിൻ്റെ എക്സാക്റ്റ് വേർഡ് വരുന്നില്ല ഡേർട്ടി ആയിട്ടുള്ള എന്തെങ്കിലും പോണ്ടിലോ വല്ല മുള്ളുദിനത്തോ പോയി ചാടിച്ചാകുന്നതാ നല്ലത് അങ്ങനെ ചെയ്യാതിരിക്കുക പിന്നെ പേരൻസ് കുറച്ചൊക്കെ പിള്ളേര് വളർന്നു വരുമ്പോഴേ നീ പെണ്ണാണ് നീ പെണ്ണാണ് നിനക്ക് ഇങ്ങനെ ചെയ്യാം ആ ഒരു ആ ഒരു ഇതിനകത്തോട്ട് കൊണ്ടുവരാതിരിക്കുക പെണ്ണാണ് അങ്ങനൊന്നും പെണ്ണാണെങ്കിൽ കുറച്ചും കൂടെ ബോൾഡായിട്ട് വളർത്തുക അങ്ങനെയാണ് ചെയ്യേണ്ടത് സ്വന്തം കാര്യം നോക്കുക എന്താ വെച്ചാൽ നാട്ടുകാരെ അടിക്കാനോ ഹസ്ബൻഡിനെ അടിക്കാനോ ഹസ്ബൻഡിൻ്റെ റെസ്പെക്റ്റ് ചെയ്യായിരിക്കാനോ ഹസ്ബൻ്റെ വീട്ടുകാരെ റെസ്പെക്റ്റ് ചെയ്യായിരിക്കണം അങ്ങനെയൊന്നുമല്ല സെൽഫായിട്ടുള്ള ഒരു കെയർ സെൽഫായിട്ടുള്ള ഒരു ലവ് സെൽഫായിട്ടുള്ള അവ അവയർനെസ് എല്ലാം ഉണ്ടാകുന്ന പോലെ നമ്മൾ നമ്മുടെ പെൺമക്കളെ വളർത്തിയെടുക്കുന്നത് ഇനി ആ മക്കളാണെങ്കിലും തിരിച്ചും ടോർച്ചറിങ്ങൊക്കെയുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട് സോ നമ്മൾ നമ്മുടെ മക്കളെ പറഞ്ഞു മനസ്സിലാക്കുക നമ്മുടെ എക്സ്പീരിയൻസ് ഇതല്ലേ നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ അങ്ങനെ ഒത്തിരി പേരുണ്ട് ഒരുപാട് പേരുണ്ട് ഇതുപോലത്തെ പൊട്ടത്തരങ്ങൾ കാണിക്കുന്നവർ ഇതൊക്കെ ഒരു സൈക്യാർട്ടിസ്റ്റിനുപോലും സോൾവ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും ഈ കഴിഞ്ഞ വീഡിയോയിൽ ബാല പറഞ്ഞു എൻ്റെ അമ്മ എന്തോ ഒരു പേഷ്യൻ്റാണ് സ്ലീപ്പിംഗ് വെൽസ് കഴിക്കുന്നുണ്ട് ടാബ്ലറ്റ് കഴിക്കും പോലും എൻ്റെ കൈ പിടിക്കണം ഈസ് ഇൻ കേരള ആൻഡ് ഹി ഈസ് ഇൻ തമിഴ്നാടു ഇതൊക്കെ എങ്ങനെ പോസിബിളാണ് വെറുതെ ഇരുന്ന് കേൾക്കരുത് നമ്മ ഒന്ന് ആലോചിച്ച് നോക്കുക അങ്ങേരോട് കേരളം ഇട്ട് തമിഴ്നാട് പോകാനും പറയാൻ നമുക്ക് അവകാശമില്ല അത് അത് അയാളുടെ സ്വന്തം ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങളാണ് അയാൾ എവിടെ എവിടെയെങ്കിലും ജീവിക്കുക ഇന്ത്യൻ സിറ്റിസൺ ആണ് ഇൻ ഇൻ ഇന്ത്യ എനിവെയർ ഹി ക്യാൻ ലിവ് അത് അതൊക്കെ അയാളുടെ ഇഷ്ടം പക്ഷേ എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് വെറുതെ ആ ശരിക്കും പിന്നെ അങ്ങേരും അങ്ങേരുടെ ജീവിതം തുലക്കുകയാണ് അമൃതയുടെ പുറകെ നടന്ന് 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 അമൃതയുടെ പുറകെ ഒരു വിളക്കും പിടിച്ചിങ്ങനെ ഇങ്ങനെ നടക്കുക അമൃതം എവിടെ പോകുന്നു വരുന്നു പ വേറെ പണി ഇന്നില്ലേ അയാൾച്ചയാളുടെ ജീവിതം നോക്കി പൊയ്ക്കൂടെ എനിക്കറിയില്ല ഇതൊക്കെ ഇതൊക്കെ ഉച്ച കൂടെ മുന്നേ വന്ന് മീഡിയ എടുത്ത് പറഞ്ഞിരുന്നെന്നുണ്ടെങ്കിൽ ആ കുട്ടി കുറച്ചുകൂടെ ഒന്ന് സേഫാണ് കാരണം ഇപ്പം ആ കുട്ടി വലുതായി ഈ കുട്ടി ഇത്രയും വലുതാകുന്നതിന് മുന്നേ പറഞ്ഞിരുന്നുണ്ടെങ്കിൽ അവൾക്ക് ഇത്രമാത്രം ഹേർട്ട് ഹേർട്ടാകത്തല്ലോ ഇപ്പം അവൾക്ക് എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒരു കോംപ്ലക്സ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുമോ പെൺകുച്ചിന് അയ്യോ ഇതുപോലായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും ഇതുപോലെയാണോ എൻ്റെ എൻ്റെ അമ്മ ഇതുപോലായിരുന്നു എൻ്റെ അമ്മ അച്ഛനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അപ്പോൾ ഇനി ഞാനൊരു കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അയ്യോ വേണ്ട 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 ഇങ്ങനെ ഓരോ ഒരു ട്രസ്റ്റ് ഇഷ്യൂസൊക്കെ ആ കുട്ടിക്ക് ഫോം ആകും നമ്മളിനി എത്ര അമൃതയാണെങ്കിലും അവർ വീട്ടുകാരാണേലും എത്ര പ്രൊട്ടക്ഷനും കെയറും ആ കുട്ടിക്ക് കൊടുത്താലും അതിൻ്റെ ഉള്ളിൽ എന്താണ് ഫോം ആകുന്നതെന്ന് ആ കുട്ടിക്ക് പോലും അറിയാൻ പറ്റില്ല ആ കുട്ടിക്ക് പോലും അറിയാതെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഫോം ആവും അതുകൊണ്ട് കുക്കു എന്ന് പറഞ്ഞ ഗളാണേലും ഇപ്പോൾ ഇതിനു വേണ്ടി റിയാക്ട് ചെയ്യുന്ന ഞാനടക്കം ആണെങ്കിലും ആ ഒരു സബ്ജെക്റ്റിനെക്കുറിച്ച് അധികം സംസാരിക്കാതെ ജസ്റ്റ് വൈൻഡപ്പ് ദിസ് വേണ്ട അത് അതിൻ്റെ പാട്ടിന് പോയി ഇവിടെയെന്ന് വെച്ച് ജീവിച്ചോട്ടെ ഈ ഒരു ഈ ഒരു ഇഷ്യൂ അങ്ങ് അങ്ങ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി നൈസ് ആ കൊച്ചിനൊരു സമാധാനം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇടണോ ഇടുവോ എടുത്തില്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല എനിക്ക് ഇത്ര പറയണം എന്ന് തോന്നിയ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് എല്ലാം പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഞാൻ എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല പക്ഷേ ഇങ്ങനത്തെ ഒക്കെ ആൾക്കാരുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം ഉണ്ട് 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 പിന്നെ നമ്മുടെ പിമ്പിളേരെ നമ്മൾ വളർത്തുമ്പോൾ കുറച്ച് നന്നായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ ഒരിക്കലും ഒരു പേരൻസും മറക്കരുത് നിങ്ങൾ എന്ത് ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുത്തു എന്ത് ലക്ഷൂറിയസ് ലൈഫ് അവർക്ക് കൊടുത്തു എന്നുള്ളത് അവർ ഓർക്കുകേയില്ല അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പാഠങ്ങളായിരിക്കും അവരുടെ ലക്ഷരം സാ അതൊരിക്കലും മറക്കരുത് പറഞ്ഞു കൊടുക്കുക പറഞ്ഞു കൊടുത്ത് തന്നെ വളർത്തുക കുറച്ച് സെൽഫ് ഡിപ്പെൻഡായിട്ട് സെൽഫ് അവെയർനെസ്സോടുകൂടി തന്നെ വളരാൻ പഠി പഠിപ്പിച്ചു കൊടുക്കുക പിന്നെ ഞാൻ എന്താ പറയണ്ടേ പിന്നെയും എത്ര ഇൻസെക്യൂറാണ് ആ കുക്കു എന്ന് പറഞ്ഞ കുട്ടിയത് പറയുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ആ ആളാണ് ഉത്തരവാദി ആ ആളാണ് ഉത്തരവാദി സോ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വായിച്ചെടുക്കാൻ പറ്റും അതുകൊണ്ട് ബി മാറ്റിക്കോൾ ഈയൊരു ഇഷ്യൂ എടുത്ത് നിങ്ങൾ ഇപ്പോൾ ബാല ഇനി എന്തെങ്കിലും വീഡിയോ ഇട്ടാലും അവരുടെ ഭാഗത്ത് നിന്ന് വീഡിയോ ഇട്ടാലും മീഡിയ അത് റിയാക്ട് ചെയ്ത് ചെയ്യാതിരുന്നാൽ ആ കൊച്ചിയോട് നമ്മൾ ചെയ്യുന്ന ഒരു നീതിയായിരിക്കും ആ കുട്ടി മീൻസ് ആ അവരുടെ മകൾ ഇതെനിക്കറിയായിരുന്നു ഇതിങ്ങനെ പോകേനേ ഇതൊക്കെ ആ കൊച്ചി നമ്മൾ എത്ര വേണ്ടെന്ന് പറഞ്ഞാലും ആ കൊച്ചി ആരും കാണാതെ അത് കാണുകയും ചെയ്യും അതിൻ്റെ അടിയിലുള്ള കമൻസ് വായിക്കുകയും ചെയ്യും പിന്നെ അതിൻ്റെ കൂട്ടുകാരെല്ലാം അതിനേക്കാളും കൂടുതൽ അത് കാണുകയും ചെയ്യും ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും ടീച്ചേഴ്സും കാണും ഒന്നെങ്കിൽ സിമ്പതി അല്ലെങ്കിൽ പുച്ഛം അല്ലെങ്കിൽ ആൻസൈറ്റിയോടെ ക്യൂരിയോസിറ്റിയോടെ നോക്കും കേരളത്തിലുള്ള ആൾക്കാരുടെ ഒരു വലിയ ഒരു കലയാണ് ക്യൂരിയോസിറ്റിയോടെ നമ്മളത് നോക്കുക എന്നുള്ളത് സോ ഇതൊക്കെ ഉണ്ടാകും അപ്പോൾ അപ്പോഴെല്ലാം ആ കൊച്ചിൻ്റെ മനസ്സിൽ ഓരോ അടി മുന്നോട്ട് വയ്ക്കുമ്പോഴും ആ കാലിന് എത്ര എന്ന് ആലോചിച്ച് നോക്കി അതുകൊണ്ട് ഇങ്ങനത്തെ വീഡിയോസ് ഇനി ആരും കൊണ്ടുവരാതിരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ദൈവീത് ഒരുപാട് വഴിയുണ്ട് ലോ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ മൂവ് ചെയ്യൂ മീഡിയയ്ക്കകത്തോട്ട് വരാതെ മീഡിയയ്ക്കകത്തോട്ട് പേഴ്സണൽ ലൈഫ് കൊണ്ടുവരാതെ പേഴ്സണൽ ലൈഫിന് ഞാനൊക്കെ വീഡിയോ എടുക്കാൻ പേഴ്സണൽ ലൈഫിൽ ഇല്ല അതിൻ്റെ ആവശ്യമില്ല ഞാൻ നമ്മളാണ് യൂട്യൂബ് ചാനൽ വെച്ചിരിക്കുന്നത് സോ നമ്മളെക്കുറിച്ചാണ് ആ ചാനലിൽ പറയേണ്ടത് നമ്മളെന് നമ്മുടെ വീട്ടുകാരെ കുറിച്ച് പറയണം അതിൻ്റെ ആവശ്യമില്ല അവരെ കാണിക്കുക പോലും ചെയ്യേണ്ട ആവശ്യമില്ല അത് വേറെ ഇൻഡിവിഡ്വൽസ് ആണ് അവരൊക്കെ നമ്മളെന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമാകണമെന്നില്ല അതുകൊണ്ട് എന്താ പറയുക ഇതിനെ ചാനലിലോട്ടും യൂട്യൂബിലോട്ടും കൊണ്ടുവരാതിരുന്നാൽ ഇനി ആ ഒരു വീഡിയോ നിങ്ങളുടെ അമൃതയുടെ സുര അമൃതയുടെ ഈ ദേഷ്യം എന്നിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല അമൃതയുടെ സൈഡിൽ നിന്നും ചെയ്യാതിരിക്കുക ഇനി ബാല എന്തെങ്കിലും ചെയ്താലും ചെയ്യാതിരുന്നാലോ ഇനി അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മൂവ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്നത്തെ കാലത്ത് ഒരുപാട് 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 അത് ചെയ്യും